പുതുപ്പള്ളിയിൽ അനിൽ കെ ആന്റണി സ്ഥാനാർത്ഥിയാവില്ല എന്ന് ബി ജെ പി കോട്ടയം ജില്ലാ നേതൃത്വം. പുതുപ്പള്ളി മണ്ഡലത്തിലുള്ളയാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കാനാണ് എൻ ഡി യുടെ നീക്കം. അനിൽ കെ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുന്നത് സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ലെന്ന് കോട്ടയം ജില്ലാ അധ്യക്ഷൻ ലിജിൻ ലാൽ 24 പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇന്ന് പുതുപ്പള്ളിയിൽ എൻ ഡി എ യോഗം ചേരും. പുതുപ്പള്ളിയിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ചൂടേറി വരികയാണ്. യു ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി 12-ാം തീയതി വരും. ഇനി അറിയേണ്ടത് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ്. ഇപ്പോൾ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കൂടിയായ ലിജിൻ ലാൽ നമുക്കൊപ്പം ചേരുകയാണ്. എവിടെ വരെയായി എൻ ഡി എയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ? തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഓൾറെഡി നമ്മൾ ആരംഭിച്ചിരുന്നു. ബൂത്ത് തല യാത്രകൾ, കാര്യകർത്താക്കന്മാർ എല്ലാ ബൂത്തുകളിലും പോവുകയും ബൂത്ത് കമ്മിറ്റി സ്ട്രെങ്തൻ ചെയ്യുക, അവിടുത്തെ വീടുകളിൽ സമ്പർക്കം ചെയ്യുക, ഈ ഒരു വർക്ക്, അതായത് ബൂത്ത് ദർശൻ യാത്ര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോഗ്രാം ഓൾറെഡി ആരംഭിച്ചിരുന്നു. കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങൾ തൊട്ട് അത് പുതുപ്പള്ളി മണ്ഡലത്തിൽ ആരംഭിച്ചു വരികയായിരുന്നു. അതിനിടയ്ക്കാണ് ഇലക്ഷൻ്റെ പ്രഖ്യാപനം വന്നത്. ഇലക്ഷൻ്റെ പ്രഖ്യാപനം വന്നതിന് ശേഷം ഇനി സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള ചർച്ചയിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ തീരുമാനം. ബൂത്ത് യാത്രകൾ ഓൾറെഡി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അത് അവിടുത്തെ 182 ബൂത്തുകളിലും ഈ ബൂത്ത് ദർശൻ യാത്ര ഈ ഒരു 2-3 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിച്ചുകൊണ്ട് സംഘടന വർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്. ഈ എൻ ഡി എ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് പല അഭ്യൂഹങ്ങളും വരുന്നുണ്ട്. ഏറ്റവും ഒടുവിൽ വന്നത് എ കെ ആന്റണിയുടെ മകൻ അനിൽ കെ ആന്റണി സ്ഥാനാർത്ഥിയാകുമെന്നുള്ളൊരു കാര്യങ്ങളാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പാർട്ടി ചർച്ചകൾ വന്നിട്ടുണ്ടോ? നമുക്ക് അങ്ങനെയൊരു അറിയിപ്പ് വന്നിട്ടില്ല. ഇവിടുത്തെ ചർച്ചകളിൽ അങ്ങനെ, കാരണം സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലോട്ട് ഇവിടെ കടന്നിട്ടില്ല. നമ്മൾ നാളെയാണ് പുതുപ്പള്ളിയിൽ പോലും ആളുകളെ നമ്മൾ കാണാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റുകളൊക്കെ മാധ്യമങ്ങളിൽ നിന്നാണ് ഞങ്ങളും അറിയുന്നത്. ഞങ്ങൾക്ക് അത്തരത്തിൽ യാതൊരു അറിവും ഇതുവരെ വന്നിട്ടില്ല. നിരവധി പേരുകൾ മാധ്യമങ്ങളിൽ കഴിഞ്ഞ 2 ദിവസമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ഡിസ്കഷനിലോട്ട് പോയിട്ടില്ല. നാളെയാണ് നമ്മളാദ്യമായിട്ട് അവിടെ പുതുപ്പള്ളിയിൽ ആളുകളെ കാണാൻ വേണ്ടിയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത്. കാണാൻ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ടോ ബി ജെ പി? തീർച്ചയായിട്ടും ബി ജെ പി മുന്നേറ്റം പ്രതീക്ഷിക്കുന്നുണ്ട്. ഏതൊക്കെ ഘടകങ്ങളിലാണ് പ്രതീക്ഷ? ഓക്കെ, കൂടുതൽ വിവരങ്ങളുമായി അശ്വിൻ പാലാഴി നമുക്കൊപ്പം ചേർന്നു കോട്ടയത്ത് നിന്ന്. അശ്വിൻ, ഗുഡ് മോർണിംഗ്. അശ്വിൻ, എന്തൊക്കെയാണ് വിവരങ്ങൾ സംക്ഷിപ്തമായി പറഞ്ഞാൽ? ഗുഡ് മോർണിംഗ് എസ് കെ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ എൻ ഡി എ അവിടെ അനിൽ കെ ആന്റണിയെ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ ബി ജെ പി ജില്ലാ അധ്യക്ഷൻ കൂടിയായ ലിജിൻ ലാൽ നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ല. ഇന്ന് പുതുപ്പള്ളിയിൽ നടക്കുന്ന നേതൃയോഗത്തിലായിരിക്കും അത് സംബന്ധിച്ചൊരു കാര്യം ചർച്ച പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടാവുക. നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പുതുപ്പള്ളിയിലുള്ള ഒരാളെ തന്നെ സ്ഥാനാർത്ഥിയാക്കും എന്നുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. പുതുപ്പള്ളി മണ്ഡലത്തിൽ തന്നെ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ആളെയാണ് ബി ജെ പി പരിഗണിക്കുന്നത്. അതിനപ്പുറത്തേക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കൊരു ആലോചന ബി ജെ പിക്ക് ഇല്ല. എന്തായാലും ഇന്ന് നടക്കുന്ന യോഗം നിർണായകമാണ്. ആ യോഗത്തിലുണ്ടാകുന്ന സ്ഥാനാർത്ഥികളുടെ പേരുകൾ അത് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറും. സംസ്ഥാന നേതൃത്വം അത് കേന്ദ്ര കമ്മിറ്റിക്ക് കൈമാറി അവിടെ നിന്നായിരിക്കും അന്തിമ തീരുമാനം ഉണ്ടാകുന്നത്. എന്തായാലും അനിൽ കെ ആന്റണി സ്ഥാനാർത്ഥിയാവില്ല എന്നുള്ള കാര്യത്തിൽ ഉറപ്പായിരിക്കുന്നു. അതേസമയം ഇന്ന് ചാണ്ടി ഉമ്മൻ എ കെ ആന്റണിയുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം ഇരുവരും മാധ്യമങ്ങളെയും കാണുന്നുണ്ട്. എസ് കെ.